ആരെയും ആകർഷിക്കുന്ന കണ്ണുകളും ശാലീന സൗന്ദര്യവും ചാരുതയാർന്ന അഭിനയവും കൊണ്ട് മലയാളികളുടെ പ്രിയ നടിമാരിൽ ഒരാളായി മാറിയ നടിയാണ് കാവ്യ മാധവൻ. ഒട്ടനവധി മലയാളം സിനിമകളിൽ കാവ്യ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ പ്രശസ്തയായിരുന്നു കാവ്യ. 75-ൽ കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പൂക്കാലം വരവായി എന്ന സിനിമയിൽ ബാലതാരമായിട്ടായിരുന്നു കാവ്യ സിനിമയിൽ പ്രവേശിച്ചത്. അതിനുശേഷം നായിക കഥാപാത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചത് ലാൽ ജോസിന്റെ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെയാണ്. ദിലീപുമായുള്ള വിവാഹശേഷം ഇപ്പോൾ അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും മലയാളികളുടെ മനസ്സിൽ ഇന്നും പ്രിയ നടിയാണ് കാവ്യ. സെലിബ്രിറ്റികളോട് ആരാധന തോന്നുന്നത് പുതുമയുള്ള കാര്യമല്ല. സെലിബ്രിറ്റികളെ വിവാഹം കഴിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹമുള്ള നിരവധി പേരെയും കണ്ടിട്ടുണ്ടാകാം. എന്നാൽ ഭ്രാന്തമായി കാവ്യ മാധവനെ സ്നേഹിക്കുകയും വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അങ്ങ് മലബാറിൽ കാവ്യ മാധവനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്ന വ്യക്തി കാവ്യ പ്രകാശൻ എന്നാണ് ഇദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത്. പ്രകാശന് കാവ്യ മാധവനെ വളരെ ഇഷ്ടമാണ്. കണ്ണൂരിലാണ് പ്രകാശന്റെ വീട്. കാവ്യയെ വിവാഹം കഴിക്കാൻ പൂജകളും വഴിപാടുകളും ഇയാൾ നടത്തിയിട്ടുണ്ട്. കാവ്യ മാധവനെ വിവാഹം ചെയ്യാൻ നിരവധി ലോട്ടറികൾ ഇയാൾ എടുത്തിട്ടുണ്ട്. ബമ്പറുകളാണ് കൂടുതലും പ്രകാശൻ എടുക്കാറുള്ളത്. കടുത്ത ആരാധന മൂലം കാവ്യയുടെയും പ്രകാശന്റെയും വലിയ ഫോട്ടോ വരെ വീടിന് മുന്നിൽ പ്രകാശം തൂക്കിയിരുന്നു. നാട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ കളിയാക്കുമെങ്കിലും കാവ്യയോടുള്ള ആരാധന അങ്ങനെയൊന്നും കുറഞ്ഞില്ല. കെടുത്താൻ ശ്രമിക്കും തോറും അത് ആളിക്കത്തുകയാണ് ചെയ്തത്. കാവ്യയുടെ വിവാഹം കഴിഞ്ഞ ദിവസം വളരെ സങ്കടത്തിലായിരുന്നു പ്രകാശൻ. മുടിയൊക്കെ മുറിച്ച് തല ക്ഷൗരം ചെയ്ത് വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രകാശൻ ആരാധിക്കുന്ന മറ്റൊന്നു കൂടെയുണ്ട്. അത് ലോട്ടറിയാണ്. നിരവധി ലോട്ടറികളാണ് പ്രകാശൻ എടുത്തിട്ടുള്ളത്. ലോട്ടറി കിട്ടി നേടുന്ന പണം കൊണ്ട് കാവ്യയെ നേടാമെന്നാണ് ഇയാൾ വിചാരിക്കുന്നത്. കഴിഞ്ഞ 34 വർഷമായി ഇയാൾ സ്ഥിരമായി ലോട്ടറി എടുക്കുന്നുണ്ട്. ദിവസം 100 ലോട്ടറി വരെയൊക്കെ പ്രകാശൻ എടുത്തിട്ടുണ്ടെന്നാണ് പ്രകാശന്റെ അവകാശവാദം. ഏകദേശം 60 ലക്ഷത്തോളം രൂപയുടെ ലോട്ടറികൾ ഇയാൾ വാങ്ങിയിട്ടുണ്ടെന്നാണ് പ്രകാശൻ പറയുന്നത്. കല്ലും മണ്ണും ചുമന്നുകൊണ്ടുവരുന്ന ജോലിയാണ് പ്രകാശന്. ഇങ്ങനെ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പണത്തിൽ ഭൂരിഭാഗം ലോട്ടറി എടുക്കാനാണ് ഉപയോഗിക്കുന്നത്. ഒരു ദിവസം കഞ്ഞി വെച്ചില്ലെങ്കിലും ലോട്ടറി എടുക്കുമെന്നാണ് നാട്ടുകാർ പ്രകാശന്റെ ലോട്ടറി മോഹത്തെക്കുറിച്ച് പറയുന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഉപേക്ഷിച്ചിട്ടും ഈ ലോട്ടറി എടുപ്പും കാവ്യയോടുള്ള ആരാധനയും പ്രകാശന് തെല്ലും കുറഞ്ഞിട്ടില്ല. കാവ്യയുടെ കടുത്ത ആരാധകനാണ് ഇയാൾ. എന്തെങ്കിലും കാവ്യയെ വിവാഹം ചെയ്യാമെന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് പ്രകാശൻ. കൂടുതൽ സീരിയൽ സിനിമാ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് വാർത്തകൾക്കും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.